സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് രണ്ട് സീറ്റിലും വിജയത്തിലേക്ക്. റെനോക്കിലും സൊറങ് ചഖുങ്ങിലും പ്രേം സിംഗ് മത്സരിച്ചിരുന്നു. അതേസമയം പവൻകുമാർ ചൌളിംഗ് മത്സരിച്ച രണ്ട് സീറ്റുകളിലും തോൽക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് റോബിൻ മാത്യു മറ്റത്തിൽ പറഞ്ഞു തരും. റോബിൻ, അരുണാചൽ പ്രദേശിൽ ബി ജെ പി, സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച മികച്ച ഭൂരിപക്ഷത്തോടെ തുടർഭരണം നേടുന്നു. വിവരങ്ങൾ ശ്രീകാസ്തു, അതെ, മികച്ച ഭൂരിപക്ഷത്തോടെയാണ് രണ്ട് ഭരണ പാർട്ടികളും അവിടെ തുടർഭരണം ഉറപ്പാക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 60 നിയമസഭയിൽ അരുണാചൽ പ്രദേശിൽ 46 സീറ്റുകളിൽ മുന്നേറിയായിരുന്നു ബി ജെ പി അവിടെ വീണ്ടും തുടർഭരണം നേടിയത്. നേരത്തെ തന്നെ 10 സീറ്റുകൾ എതിരില്ലാതെ ബി ജെ പി അവിടെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും എൻ പി പി ആണ് രണ്ടാമതെത്തിയത്. പക്ഷെ എൻ പി പിക്ക് വെറും 5 സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ അവിടെ കഴിഞ്ഞിരുന്നുള്ളൂ എന്നതാണ് സാഹചര്യം. കോൺഗ്രസ് ഒരു സീറ്റിലും ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ ലീഡ് ചെയ്യുന്നുണ്ട്. സിക്കിമിൽ അതേസമയം സിക്കിം ക്രാന്തികാരി മോർച്ച വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഏകപക്ഷീയമായ ഒരു വിജയമാണ് അവിടെ നേടിയിരിക്കുന്നത്. 31 സീറ്റുകളിൽ 32 അവിടെ ആകെ നിയമസഭ ഉള്ളത് എങ്കിൽ അതിൽ 31 സീറ്റുകളും പിടിച്ചെടുക്കാൻ കിസാൻ മോർച്ച എസ് കെ എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഒരേ ഒരു സീറ്റ് മാത്രമാണ് പ്രധാന പ്രതിപക്ഷമായ എസ് ടി എഫിന് അവിടെ നേടാനായി കഴിയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിക്കിമിൽ 29 സീറ്റിൽ ക്രാന്തികാരി മോർച്ച വിജയിച്ചു എന്നതും ഒരു അറിയിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. രണ്ട് സീറ്റുകളിലാണ് അവിടെ ഇനി ബാക്കിയുള്ളത്. അതായത് രണ്ട് സീറ്റിലും ലീഡ് ചെയ്യുന്നതും സിക്കിം ക്രാന്തികാരി മോർച്ച തന്നെയാണ്. മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന രണ്ട് സീറ്റുകളിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പവൻകുമാർ തമിഴിനാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷെ സിക്കിം രണ്ട് സീറ്റുകളിലും തോൽക്കുന്നതാണ് സാഹചര്യം. അദ്ദേഹമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എസ് ടി എഫിനെ നയിക്കുകയും ചെയ്തത്. എന്തായാലും എസ് ടി എഫിന്റെ പരാജയത്തോടൊപ്പം പവൻകുമാർ തമിഴിന്റെ കനത്ത തോൽവി കൂടിയാണ് സിക്കിമിൽ ഈ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കുന്നത്. ശരി റോബിൻ.